ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ചീസ് ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കനൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ടുള്ള ചീസ് ബ്രെഡ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ പറഞ്ഞെടുത്തേക്കണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലില്ലാത്ത ചിക്കൻ്റെ കഷ്ണങ്ങൾ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇത് അയക്കിട്ടെടുക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇതൊന്ന് വേവിച്ചെടുക്കുക എണ്ണയിൽ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. തോനെ നേരമൊന്നും മൂടി വെക്കണ്ട, കുറച്ച് നേരം, ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് തുറക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇല്ല മസാലകൾ ഇട്ടെടുക്കുക കേട്ടോ. പാകത്തിന് ഉപ്പിട്ടെടുക്കുക. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടെടുത്തതിന്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കേട്ടോ. ഇതിലേക്ക് ചെറിയ ജീരകം 1/4 ടീസ്പൂണും കൂടി ഇട്ടെടുത്തേക്കണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. അധികം നേരം ഒന്നും ഇളക്കണ്ട, അതിപ്പോൾ ചിക്കന് വെന്ത ചിക്കനക്കാണല്ലോ മസാല ഇട്ടെടുത്തതിന്. കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കുക, എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക കേട്ടോ. ഇനി വേറൊരു പാത്രം എടുത്തുക്കണം, ഐക്യരസം എണ്ണ പറഞ്ഞു കൊടുത്തേക്കണ്. ഇതിലേക്ക് 2 മുട്ട എടുത്തുകൊണ്ട് അതിക്ക് ഉപ്പും കുരുമുളകും ഇട്ടെടുത്ത് ഒന്ന് ഇളക്കിയെടുത്തതാണ് അത്. ഈ ചട്ടിക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. തീ നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ. ഇനി ഒരു ബ്രെഡ് 2 എണ്ണം ആക്കിയതാണ്, അത് ഈ മുട്ടേൻ്റെ മേലെ 2 പുറം ഒന്ന് തിരിച്ചിടുക കേട്ടോ. മേലെ വെച്ച് കണ്ട് ഇപ്പോൾ ഇതിൽ കാണുന്ന മാതിരി ഒരു ഭാഗം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ അപ്പുറം ഭാഗം തിരിച്ചിടുക. ബ്രെഡ് മുറിച്ചാതെ വേണമെന്നല്ലോ എനിക്ക് അങ്ങനെ കാട്ടോ കേട്ടോ. 2 ബ്രെഡ് എടുത്തുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു ബ്രെഡ് 2 എണ്ണം ആക്കിയേക്കാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ പീസില്ലേ മസാല ഇട്ട് അത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നിൻ്റെ ഒരു പീസിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് സവോള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്, ഇത് അതിൻ്റെ മേലേക്ക് വെച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് ചീസ് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെക്കുക കേട്ടോ. ചീസ് ഒന്ന് മെൽറ്റ് ആകുവോളം അടച്ച് വെക്കുക. തീ കുറച്ച് വെക്കണേ. ചീസ് ഇതിൻ്റെ മേലെ വെച്ച് മൂടിയപ്പം ആ മൂടിമ തട്ടുകയാണ്, അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ ഭാഗത്തെ ബ്രെഡും വെക്കുക വെച്ച് വെക്കുകയാണ് കേട്ടോ ചീസ്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് മെൽറ്റായി വന്നിട്ട് ഞാൻ ഇതിൻ്റെ നടുവൊന്ന് കട്ട് ചെയ്തേക്കണം കേട്ടോ. ഇനി ഇത് രണ്ട് ഭാഗം കൂടി ഒന്നിപ്പിക്കുക. ഇനി ഇതേ മെത്തേഡിൽ തന്നെ വേറെ രീതിയിലും ചെയ്യുക കേട്ടോ. അതെങ്ങനെയാന്ന് നോക്കുക. 2 ബ്രെഡ് എടുത്തേക്കണ്, ഇത് പിന്നെ ചട്ടിക്ക് ഇട്ടെടുത്തേക്ക് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇത് തീ നല്ലോണം കുറച്ച് വെക്കണേ. ഇതിൻ്റെ മേലേക്ക് ചിക്കൻ പീസ് ഇട്ടെടുക്കുക കേട്ടോ, നേരത്തെ ഉണ്ടാക്കി വെച്ച. ഇനി അതിൻ്റെ മേലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞത്, നേരത്തെ മാതിരി തന്നെ, നേരത്തെ മുട്ട പാർന്നു കണ്ടാണെന്നുള്ളൂ, ഇത് മുട്ടല്ലാതെ ഉണ്ടാക്കി നോക്കാം. പിന്നെ 2 തക്കാളി വെച്ച് കൊടുത്തേക്കണ്. ഇനി ഇതിൻ്റെ മേലെ ചീസ് വെച്ച് കൊടുക്കുക. ഇനി പിന്നെ ഇത് ചീസ് ഒന്ന് മെൽറ്റ് ആകുവോളം ഒന്ന് മൂടി വെക്കുക കേട്ടോ. ഇത് ചീസൊക്കെ ഇവിടെ നല്ല മെൽറ്റായി വന്നിക്കണേ. ഇനി ഇതിൻ്റെ മേലേക്ക് ലേശം
മല്ലിയില ചെറുതാക്കി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയില ചിക്കൻ വേവിച്ചുമ്പോൾ അയിക്കിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിക്കണ്. ഇതിഞ്ഞ് പാത്രത്തേക്ക് മാങ്ങാം കേട്ടോ. അപ്പോൾ ബ്രെഡ് ചീസൊക്കെ ഇവിടെ റെഡി ആയിക്കണ്. കുട്ടികൾക്കൊക്കെ ഇത് നല്ലോണം ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ നിൽക്കുക, അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക.